ഹായ് ഫ്രണ്ട്സ്, ജാസി റോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി പ്രിലിമിനറി എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ. കേരള പി എസ് സി മുൻപ് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിനെ കുറിച്ചുള്ള വർഷങ്ങൾ, ജില്ലകൾ, ഓരോ സ്ഥലങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇടുക്കി ജില്ലയിലെ ആകെ വെള്ളച്ചാട്ടങ്ങളുടെ എണ്ണം എത്ര? ആൻസർ 8. കേരളത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മത്സ്യബന്ധന തുറമുഖങ്ങളുടെ എണ്ണം എത്ര? ഇത് പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കേരളത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മത്സ്യബന്ധന തുറമുഖങ്ങളുടെ എണ്ണം എത്ര? 14. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തൊടുപുഴയാണ് ഉത്തരം. അടുത്ത ചോദ്യം, 3 ജില്ലകളിലായി ഒരേ പേരിൽ അറിയപ്പെടുന്ന വെള്ളച്ചാട്ടം? മീൻമുട്ടി ആണ് ഉത്തരം. 5. ചോദ്യം, ജിമ്മി ജോർജ് സ്പോർട്സ് ഹബ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ വെള്ളയമ്പലം, തിരുവനന്തപുരം. 6. ചോദ്യം, പി ടി ഉഷ ഏറ്റവും മികച്ച അത്ലറ്റിനുള്ള സുവർണ പാതകം നേടിയ വർഷം? 1986 ഉത്തരം വരുന്നത്. പി ടി ഉഷ ഏറ്റവും മികച്ച അത്ലറ്റിനുള്ള സുവർണ പാതകം നേടിയ വർഷം 1986. 7. ചോദ്യം, ഏത് ഒളിമ്പിക്സിലാണ് ഷൈനി വിൽസൺ ഇന്ത്യൻ വനിതകളിൽ ആദ്യമായി സെമി ഫൈനലിൽ പ്രവേശിച്ചത്? 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലാണ് ഷൈനി സെമി ഫൈനലിൽ പ്രവേശിച്ചത്. 8. ചോദ്യം, ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത? ഡി വത്സമ്മ, 1982. ചപ്ര വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? തൃശ്ശൂരാണ് ഉത്തരം. സമുദ്ര മത്സ്യ ഉൽപ്പാദനത്തിൽ 2 സ്ഥാനത്തുള്ള ജില്ല? ആൻസർ എറണാകുളം. 11. ചോദ്യം, സംസ്ഥാനത്തെ മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൽ 1 സ്ഥാനത്തുള്ള ജില്ല? ആൻസർ കൊല്ലമാണ്. സംസ്ഥാനത്തെ മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൽ 1 സ്ഥാനത്തുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം കൊല്ലം. അടുത്ത ചോദ്യം, ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല? ആൻസർ ആലപ്പുഴ. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ആലപ്പുഴ. ഇടുക്കി ജില്ലയിലെ അടിമാലിക്ക് സമീപമുള്ള വെള്ളച്ചാട്ടം ഏത്? ആൻസർ ചീയപ്പാറ. കേരളത്തിൽ കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ നിലവിൽ വന്ന വർഷം? കേരളത്തിൽ കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ നിലവിൽ വന്ന വർഷം ഏതെന്ന് ചോദിച്ചാൽ 1980 ഉത്തരം. ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. കേരള പി എസ് സി ഒരുപാട് പ്രാവശ്യം ചോദിച്ച ഒരു ചോദ്യമാണിത്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ വർഷം? 1985 സന്തോഷ് ട്രോഫി മത്സരത്തിന് കേരളം ആദ്യം വേദിയായത്. 1985 ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനത്തിൽ 2 സ്ഥാനത്തുള്ള ജില്ല കോട്ടയമാണ്. ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനത്തിൽ 2 സ്ഥാനത്തുള്ള ജില്ല കോട്ടയം. സംസ്ഥാനത്തെ തീരദേശ മേഖലയുടെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് സംസ്ഥാന സർക്കാർ സ്ഥാപനം ഏത്? കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനാണ് സംസ്ഥാനത്തെ തീരദേശ മേഖലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള സർക്കാർ സ്ഥാപനം. അടുത്തൊരു ചോദ്യം, സീതക്കുണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല? പാലക്കാടാണ്. സീതക്കുണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ പാലക്കാടാണ് ഉത്തരം വരിക. അടുത്ത ചോദ്യം, ഏതു നദിയുടെ രൂപം കൊടുക്കുന്നത് മൂലമാണ് പാലരുവി വെള്ളച്ചാട്ടമായി മാറുന്നത്? ഏതു നദിയുടെ രൂപം ഏതു നദിയാണ് പാലരുവി വെള്ളച്ചാട്ടത്തിന് രൂപം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ കല്ലടയാർ നദിയാണ്. അടുത്ത ചോദ്യം, തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ആ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആ ജില്ല ഏതാണ് ചോദിച്ചത്? തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം എവിടെയാണെന്നും ആ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്നാണ് ചോദിക്കുന്നത്? ആൻസർ ചിന്നാർ, ഇടുക്കി. ചിന്നാർ സ്ഥലവും ഇടുക്കി ജില്ലയും. ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ് ആൻസർ. സി ഐ എഫ് ടിയുടെ പൂർണ്ണരൂപം എന്ത്? സി ഐ എഫ് ടിയുടെ പൂർണ്ണരൂപം എഴുതുക. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. മത്സ്യങ്ങളിൽ ചേർക്കുന്ന പ്രധാന രാസവസ്തുക്കൾ ഏതൊക്കെ? മത്സ്യങ്ങളിൽ ചേർക്കുന്ന പ്രധാന രാസവസ്തുക്കളാണ് ഫോർമലിനും അമോണിയയും. പമ്പാർ നദി സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഏത്? തൂവാനം. പമ്പാർ നദി സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം തൂവാനം. ഇതും പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. 24. ചോദ്യം, കേരളത്തിലെ കായിക വിനോദങ്ങളുടെ വികസനത്തിനായും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനം
ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ആണ് ആൻസർ. ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ്. സി കെ ലക്ഷ്മൺ ഏത് ഒളിമ്പിക്സിലാണ് മെഡൽ നേടിയത്? 1921. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ കേരളീയൻ സുരേഷ് ബാബുവാണ്. ശ്രീശാന്ത് ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ വർഷം 2011. ശ്രീശാന്ത് ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയത് 2011. കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ ആദ്യം മെഡൽ നേടുന്ന ഇന്ത്യൻ വനിത അഞ്ജു ബേബി ജോർജ് ആണ്. 2018-19 മികച്ച കായിക പരിശീലകൻ ഉള്ള അവാർഡ് ജേതാവ്. 2018-19 മികച്ച കായിക പരിശീലകനുള്ള അവാർഡ് ജേതാവ് സദീവൻ ബാലനാണ്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥാപിതമായ വർഷം 1987. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥാപിതമായ വർഷം 1987 ആണ് ഉത്തരം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, വളരെയധികം യൂസ്ഫുള്ളായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഓളെന്ന ബട്ടൺ നിൽക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കും. നിങ്ങൾ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. കേരള പി സി നിരവധി വർഷങ്ങളായി ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസറുകളും നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും സൈനിങ് ഓഫ്. ജാസിറോക്സ്.